അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ യുദ്ധാനുമതിയുടെ മൂന്ന് ഘട്ടങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത് അല്ലേ. മൂന്ന് ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ മൂന്നാമത്തെ ഘട്ടത്തിൽ നിരുപാധികമായ യുദ്ധാനുമതി ലഭിക്കുകയുണ്ടായി. ഇന്ന മാസങ്ങൾ ഒഴിവ് എന്നൊന്നുമില്ല. ഒരു മാസവും ഒഴിവില്ലാതെ ഇങ്ങോട്ട് ആക്രമിക്കുന്നവരെ തിരിച്ചാക്രമിക്കുകയോ ആവശ്യമാണെങ്കിൽ ഇങ്ങോട്ട് ആക്രമണം ഇല്ലാതെ തന്നെ യുദ്ധം ചെയ്യുന്നതിന് അനുമതി ലഭിക്കുകയും ചെയ്തു. ഇതാണ് മൂന്നാമത്തെ ഘട്ടം. ഇതുകൂടി ലഭിക്കുന്നതോടുകൂടി പിന്നീട് അങ്ങോട്ട് നബിയുടെ ജീവിതം ഒരു മുഴുവൻ സൈനിക നടപടികളിലേക്കും പടനീക്കങ്ങളിലേക്കും നീങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലാണ്. നബിയുടെ കൂടെ ജീവനും അതുപോലെ സ്വത്തും എല്ലാം ശരീരവുമെല്ലാം സമർപ്പിക്കാൻ തയ്യാറായ മദീനക്കാരും മുഹാജിറുകളുമായ ഒരു നല്ല അസ്ഹാബുകൾ സ്വഹാബികൾ നബിക്കുണ്ടായിത്തീർന്നു. അതോടുകൂടി നബിയെ പ്രയാസത്തിലാക്കുന്ന, ബുദ്ധിമുട്ടാക്കുന്ന, അതുപോലെ ക്രൂരമായ ഭരണം കാഴ്ചവെക്കുന്ന ഭരണകർത്താക്കൾ, ഗോത്രപ്രമുഖർ തുടങ്ങിയവരെയൊക്കെ നിലക്ക് നിർത്തുവാൻ ആ സൈനിക നടപടികളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരികെയുണ്ടായി. ഇനി അതിൻ്റെ തുടർച്ചയായ സംഭവങ്ങളും കഥകളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാല്ലാ ഈ പാഠം മുതൽ നോക്കാം. പാഠം നാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടനീക്കങ്ങൾ. ഹിജ്റക്ക് ശേഷം യുദ്ധാനുമതി ലഭിച്ചതു മുതൽ, മൂന്നാം ഘട്ടത്തെ അനുമതിയും ലഭിച്ചതു മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനിക നടപടികൾ ആരംഭിച്ചു. ഇന്ന് ഓരോ രാഷ്ട്രങ്ങളുടെയും സുരക്ഷയ്ക്കും പ്രതിരോധത്തിനുമായി പൊതു ഖജനാവിൽ നിന്ന് ഭാരിച്ച തുക ചെലവഴിച്ചു ഓരോ രാഷ്ട്രങ്ങളും വൻ സൈന്യങ്ങളെ നിയോഗിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ഇന്ത്യക്കൊക്കെ വലിയ ഒരു സേന തന്നെ ഉണ്ടല്ലേ. ഏറ്റവും വലിയ കാലാൾപ്പട എന്ന് വിശേഷിപ്പിക്കാവുന്ന സൈന്യം ഇന്ത്യയുടേതാണ്. കരയുദ്ധവും വ്യോമയുദ്ധവും നാവിക യുദ്ധവും ഉണ്ടാകുമ്പോൾ ഉപയോഗപ്പെടുത്താനായി വ്യത്യസ്ത സേനകൾ. ഇങ്ങനെയാണ് ഓരോ രാജ്യങ്ങളുടേതും. കരയുദ്ധം എന്ന് പറഞ്ഞാൽ കരയിൽ വെച്ചുള്ള യുദ്ധം. അതിന് മിസൈലുകളും അതുപോലെ ടാങ്കറുകളും വെടിക്കോപ്പുകളും ഒക്കെയുള്ള കര സൈന്യം. മറ്റൊന്ന് വ്യോമസേന അല്ലേ. ആകാശത്തിലൂടെ ആവശ്യമാണെങ്കിൽ യുദ്ധം ചെയ്യാനുള്ള റോക്കറ്റുകളും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന വ്യോമസേന. മൂന്നാമത്തൊരു വിഭാഗം ഏതാണ്? നാവികയുദ്ധം. നാവികയുദ്ധം എന്ന് പറഞ്ഞാൽ കടലിൽ ആവശ്യമാണെങ്കിൽ യുദ്ധം ചെയ്യാനുള്ള സേന. കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ, മുങ്ങിക്കപ്പലുകൾ, പലതരത്തിലുള്ള കപ്പലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ വലിയ സൈന്യം ഇന്ത്യക്കും ചൈനയ്ക്കും അമേരിക്കക്കും അങ്ങനെ പല രാജ്യങ്ങൾക്കും ഉണ്ടല്ലോ. ഇതുപോലൊരു നിശ്ചിത സൈന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നില്ല. നബി മദീനയിൽ വന്ന് ഒരു രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ആരംഭത്തിൽ ഇങ്ങനൊരു നിശ്ചിത സൈനികർ എന്ന് പറയാവുന്ന ഒരു സൈന്യമൊന്നും ഇല്ല. അവിടുത്തെ അനുയായികളും സത്യവിശ്വാസികളുമായ മദീനയിലെ പൗരന്മാരിൽ നിന്ന് അപ്പോൾ തിരഞ്ഞെടുത്തയക്കുന്നതായിരുന്നു ഓരോ സൈന്യവും. ആവശ്യം വരുമ്പോൾ ആരൊക്കെ പോകുന്നു എന്ന് നിശ്ചയിക്കുകയും അങ്ങനെ തിരഞ്ഞെടുത്തയക്കുകയും ചെയ്യാം. എല്ലാ ആളുകളും സൈനികരാണെന്നർത്ഥം. എല്ലാ ആളുകളും ദീനിനു വേണ്ടി ജീവനും ശരീരവും സമർപ്പിക്കാൻ തയ്യാറുള്ളവരാണ്. എല്ലാ ആളുകളും സ്വത്തും സമർപ്പിക്കാൻ അവർ തയ്യാറാണ്. അപ്പോൾ ആവശ്യമാകുമ്പോൾ അവരതെല്ലാം കൊടുക്കും. ശരീരം കൊടുക്കണമെങ്കിൽ കൊടുക്കും എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടി അവരങ്ങ് പുറപ്പെടും. സ്വത്ത് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കും. അങ്ങനെ ഏത് സമയത്തും അവർ സന്നദ്ധരാണ്. പ്രത്യേക ലക്ഷ്യം വെച്ചു മദീനയിൽ നിന്ന് പുറപ്പെടുന്ന ഇത്തരം സൈനിക നീക്കങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യവും അസാന്നിധ്യവും അടിസ്ഥാനമാക്കി രണ്ടായി തരംതിരിക്കാറുണ്ട്. അഥവാ ഈ നീക്കങ്ങളെ, ഈ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണല്ലോ ഓരോ നീക്കങ്ങൾക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും. ഇന്ന ഗോത്രക്കാരിലേക്ക്, ഇന്ന കച്ചവട സംഘത്തിലേക്ക്, അല്ലെങ്കിൽ ഇന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇങ്ങനെയാണ് ഓരോ സൈനിക നടപടികളും ഉണ്ടാവുക. അങ്ങനെ പോകുന്ന സൈന്യങ്ങളെ നമുക്ക് രണ്ടാക്കി തരംതിരിക്കാം. എങ്ങനെ? നബി ഉള്ളത്, നബി ഇല്ലാത്തത് എന്നർത്ഥത്തിൽ. നബിയുടെ സാന്നിധ്യവും അസാന്നിധ്യവും അടിസ്ഥാനമാക്കാം എന്ന് പറഞ്ഞാൽ നബി ഉള്ളത്, നബി ഇല്ലാത്തത്, ഇങ്ങനെ രണ്ട് തരമാക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം, നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടി പുറപ്പെടുന്ന സൈനിക നീക്കത്തിന് ഉസ്വത്ത് എന്നും തങ്ങളില്ലാതെ പുറപ്പെടുന്നതിന് സരിയ എന്നും പറയപ്പെടും. അപ്പോൾ നബി ഉള്ളതിന് ഉസ്വ, നബി ഇല്ലാത്തതിന് സരിയ, ഇങ്ങനെയാണ്. അപ്പോൾ നബിയുടെ ജീവിതത്തിലെ സൈനിക നീക്കങ്ങളെ രണ്ടു തരമാക്കി തിരിക്കാം. നബി കൂടി പുറപ്പെടുന്നതിന് ഉസ്വ എന്നും നബി ഇല്ലാതെ പുറപ്പെടുന്നതിന് സരിയ എന്നും പറയും. ഇങ്ങനെയുള്ള ഉസ്വകളുടെയും സരിയകളുടെയും
ചരിത്രമാണ് ഇനി അങ്ങോട്ട് 8-ലും 9-ലും 10-ലും 3 വർഷത്തെ മഖാസി കിതാബിലൂടെ നമ്മൾ പഠിക്കുന്നത്. അത് 3 നിങ്ങൾ പഠിച്ചു തീരണം. അപ്പോഴേ നബിയുടെ ജീവിതത്തിൻ്റെ വ്യക്തമായൊരു ചിത്രം നമ്മുടെ മനസ്സിൽ വരികയുള്ളൂ ഇൻഷാല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് മൊത്തം 74 സൈനിക നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മൊത്തം എത്രയുണ്ടായി? 74 സൈനിക നീക്കങ്ങൾ. അതിൽ 27 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സേനാനായകരായി സൈന്യത്തോടൊപ്പം പുറപ്പെട്ട ഉസ്വത്തുകളാണ്. ഇതിൽ 27 ഉസ്വകളാണ് നബി കൂടി പുറപ്പെട്ടിട്ടുള്ളതാണ്. 47 അവിടുന്ന് നിയോഗിച്ച സൈരിയകളുമാണ്. 47 നബി പുറപ്പെട്ടിട്ടില്ല, മറിച്ച് സ്വഹാബാക്കളിൽ നിന്ന് ആരെങ്കിലും അമീറാക്കി നിശ്ചയിച്ച് ഓരോ സൈന്യത്തിനെയും പുറപ്പെടുവിക്കും. ഓരോന്നെന്ന് പറഞ്ഞാൽ ചിലതിൽ 10 ആൾ, ചിലതിൽ 50 ആൾ, ചിലതിൽ 5 ആൾ, ചിലതിൽ 200 ആൾ. ബദറിലെത്ര ആൾ അങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? 313 അല്ലെങ്കിൽ 315 ആൾ അല്ലേ? അതാണ് അതിൻ്റെയൊക്കെ കഥകൾ ഇൻഷാല്ലാ വരുന്നുണ്ട്, അവിടെ നമുക്ക് പഠിക്കാം. ഓരോ സൈന്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാർ പല ജാതി വെടിക്കോപ്പുകളും യുദ്ധം പിന്നെ കുതിരകളും വാളുകളും കുന്തങ്ങളും ഒക്കെ പാടായിട്ട് പോയി എന്നൊന്നും വിചാരിക്കരുത്. അതിനൊന്നും സാധിക്കുന്നവരല്ല. ഈമാൻ മാത്രമാണ് ഇവരുടെയൊക്കെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈമാൻ ലഭിക്കാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ആളുകളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കണം. അതിന് തടസ്സമായി നിൽക്കുന്ന ആളുകൾ, അവർ ഗോത്ര പ്രമുഖരാണെങ്കിലും അവർ രാജാക്കന്മാരാണെങ്കിലും അവർ ഏതു തരത്തിലുള്ള അധികാരം കയ്യിലുള്ളവരാണെങ്കിലും, റോമിൻ്റെ അധിപനാണെങ്കിലും പേർഷ്യയുടെ അധിപനാണെങ്കിലും ഏത് സാമ്രാജ്യത്വ നായകരാണെങ്കിലും, അവർക്കെതിരെ ഈമാനാകുന്ന ആയുധം കൈമുതലാക്കി കയ്യിൽ കിട്ടിയ വാളും കുന്തവും വടിയും ഒക്കെ ആയിട്ട് ഇവരങ്ങ് പോവുകയാണ്. അതിന് കൂടുതൽ സൈന്യങ്ങളും സൈന്യം എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ ഒട്ടകങ്ങളോ കൂടുതൽ കുതിരകളോ കൂടുതൽ വാഹനങ്ങളോ അതൊന്നുമില്ല. സാധാരണമായിട്ടുള്ള നീക്കങ്ങൾ എന്ന വലിയ സംഘങ്ങളുമുണ്ട്. 1000-ലധികം 3000-ഉം 4000-ഉം ഒക്കെ വരുന്ന സൈന്യങ്ങളും ഉണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. ഏതായാലും ഈ 74-ൽ മഹാഭൂരിപക്ഷവും വളരെ ചെറിയ ചെറിയ നീക്കങ്ങളാണ്. അതിൽ 47 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ച സിരിയകളാണ്. ഉസ്വത്തുകളിൽ 8 അവിടുന്ന് ശത്രുക്കളുമായുള്ള പോരാട്ടത്തിന് നേരിട്ട് നേതൃത്വം നൽകിയിട്ടുണ്ട്. 8 ഉസ്വയിൽ നബി തന്നെ നേരിട്ട് പോരാട്ടത്തിന് നേതൃത്വം നൽകി മുന്നിൽ നിന്നിട്ടുണ്ട്. ബാക്കിൽ നിന്ന് ഇങ്ങനെ കൽപ്പിക്കുകയല്ല അല്ലേ, മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളിൽ നേരിട്ട് നേതൃത്വം ഇല്ലാതിരുന്നത്. 8 നബി തന്നെ മുന്നിലുണ്ട്. ബദർ, ഉഹദ്, മുറൈസിയ, ഖന്ദഖ്, ഖുറൈല, ഖൈബർ, ഹുനൈൻ, ത്വായിഫ് എന്നിവയാണ് ആ 8. ഇതിൻ്റെയൊക്കെ ആവേശകരമായ ചരിത്രം പുറകെ വരുന്നുണ്ട് ഇൻഷാല്ലാ. കാത്തിരുന്ന് ഓരോന്ന് കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 53 പൂർത്തിയായ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് അവിടുന്ന് മദീനയിലെത്തിയത്. നബി ജനിച്ചതെന്നാ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിജ്റയുടെ മുമ്പ് 53 മുമ്പ് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് നബി ജനിക്കുന്നത്. നബിക്ക് 53 തികയുന്ന ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച തന്നെയാണ് എവിടെ എത്തുന്നത് മദീനയിലേക്ക് നബി എത്തുന്നത്. തുടർന്ന് 6 ശേഷം റമദാനിൽ 30 മുഹാജിറുകളടങ്ങുന്ന ഒരു സംഘത്തെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നായകത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചു. അപ്പോൾ ആദ്യത്തെ ഒരു നടപടി എന്ന് പറയുന്നത് മദീനയിൽ നബി എത്തി 6 ശേഷം നബിയുടെ തന്നെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നേതൃത്വത്തിലാണ്. എന്താണ് ഇതിൻ്റെ ദൗത്യം? ഷാമിൽ നിന്നും മക്കയിലേക്ക് മടങ്ങുന്ന 300 കുറേശി കച്ചവട സംഘത്തിന് വിലങ്ങ് സൃഷ്ടിക്കുകയായിരുന്നു ഈ സംഘത്തിൻ്റെ ദൗത്യം. ഷാമിൽ നിന്നും വലിയ സമ്പത്തുമായിട്ട് കുറേശികൾ വരുന്നുണ്ട്, അവർക്ക് വിലങ്ങ് സൃഷ്ടിക്കുക എന്നതാണ് ഈ സംഘത്തിൻ്റെ ദൗത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഠിന ശത്രു അബൂജഹലും കച്ചവട സംഘത്തിൽ ഉണ്ടായിരുന്നു. ഈ കച്ചവട സംഘത്തിൽ ആരുണ്ട്? അബൂജഹലുമുണ്ട്. എന്ന് പറഞ്ഞാൽ മക്കാരാണ് ഷാമിൽ പോയിട്ട് കച്ചവടം ചെയ്തു വരുന്നത്. ആ മക്കാരെന്ന് പറഞ്ഞാൽ അവരാരാ? നബിയെയും കൂട്ടരെയും മക്കയിൽ നിന്നും അട്ടിയോടിക്കപ്പെട്ടവരാണ്. മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാതെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവരുടെ സത്യമായ ദീനിനെ പ്രബോധനം ചെയ്യാൻ അവരെ അവസരം കൊടുത്തിട്ടില്ല. അവർ പട്ടിണിക്കിട്ടിട്ടുണ്ട്. പച്ചിലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് കഴിയേണ്ട ദുരവസ്ഥ നബിക്കും സഹാബത്തിനും നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരാണ് മദീനയിൽ ഇപ്പോൾ അഭയം തേടിയിട്ടുള്ള ആളുകളുടെ സ്വത്തുക്കൾ കൂടി കൈവശപ്പെടുത്തി അഹങ്കരിച്ച് നിൽക്കുകയാണ് മക്കാർ. അവരാണിപ്പോൾ എന്ത് ചെയ്യുന്നത്?
ഷാമിൽ നിന്നും കച്ചവടമൊക്കെ ചെയ്ത് വലിയ സ്വത്തുവകകളുമായിട്ട് വരുന്നത്. അങ്ങനെ ഒന്ന് ലാഭം ഉണ്ടാക്കിയാൽ ആ ലാഭവും ആ ആയുധവും ഒക്കെ ആർക്കെതിരെയാണ് ഇവർ പ്രയോഗിക്കുക? ആർക്കെതിരെയായിരിക്കും? ഇതേ നബിക്കും സഹാബത്തിനുമെതിരെ. മദീനയിലും സ്വസ്ഥമായ ജീവിതം നയിക്കാൻ അവർ സമ്മതിക്കയില്ല. അതുകൊണ്ട് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഈ സംഘത്തെ പിടികൂടണം, 300 അംഗങ്ങളുള്ള ഈ സംഘത്തെ പിടികൂടണം എന്ന നിശ്ചയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹംസ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു പടയെ പറഞ്ഞേക്കുകയുണ്ടായി. എഴ്സീൻ എന്ന സ്ഥലത്തിന് സമീപം കടൽ തീരത്തെത്തിയ ഇരു വിഭാഗവും പോരാട്ടത്തിനായി അണിനിരന്നു. രണ്ട് വിഭാഗവും ഒരു സ്ഥലത്ത് സന്ധിച്ചു, ഇസീൻ എന്ന് പറയുന്ന സ്ഥലത്ത്. അങ്ങനെ രണ്ട് വിഭാഗം യുദ്ധത്തിനായിട്ട് തയ്യാറാവുകയും ചെയ്തു. ഇരു സംഘത്തോടും സന്ധിയിലായിരുന്ന മജ്ദിയുബിൻ അംറിൻ്റെ പരിശ്രമം മൂലം ഈ പോരാട്ടം ഇല്ലാതായി. പക്ഷേ അവിടെ ഒരാൾ, ശാന്തിദൂതനായ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു, മജ്ദിയുബിൻ അംറി എന്ന് പറയുന്ന ആൾ. അയാൾ എന്ത് ചെയ്തു? രണ്ട് വിഭാഗവുമായിട്ട് പരസ്പരം ചർച്ച ചെയ്ത് സന്ധി ചെയ്തു. സന്ധി ചെയ്യാറിനാൽ പരസ്പരം ചർച്ച ചെയ്ത് ഒത്തുതീർപ്പുണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ഇതിനെ സംബന്ധിച്ച് ബറക്കത്തുള്ള സന്ധി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ ഒരു പോരാട്ടമില്ലാതെ, ഒരു നേരിട്ടുള്ള യുദ്ധമില്ലാതെ ആ സംഗതി ഒഴിവായി പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളിതിന് മനസ്സിലാക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുശക്തമായ ഒരു നിശ്ചിത സൈന്യം ഇല്ല. മറിച്ച് അവിടെയുള്ള സ്വഹാബികളെല്ലാം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പൗരന്മാരെല്ലാം സ്വയം സന്നദ്ധരായ വളണ്ടിയേഴ്സാണ്, സ്വയം സന്നദ്ധരായ സേനയാണ് അവരൊക്കെ. ഈ ആവശ്യമുണ്ടാകുമ്പോൾ ആരും പോകാൻ തയ്യാറാണ്, യുദ്ധത്തിന് പോകാൻ അവർ തയ്യാറാണ്. അങ്ങനെയുള്ള ആ സന്ദർഭത്തിൽ മദീനയിലെത്തി 6 മാസങ്ങൾ കഴിഞ്ഞു വരുന്ന ഒരു സന്ദർഭത്തിലാണ് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ ഒരു ചെറു സൈന്യത്തെ പറഞ്ഞയക്കുന്നത്. ഒരു കച്ചവട സംഘത്തെ പിടികൂടാനാണ് പറഞ്ഞയക്കുന്നത്. അവരെ സമീപിക്കുകയും അവരെ കണ്ടെത്തുകയും യുദ്ധത്തിന് വേണ്ടി പരസ്പരം അഭിമുഖീകരിച്ച് നിൽക്കുകയും ചെയ്തു. പക്ഷേ എന്തുണ്ടായില്ല, ഒരു പോരാട്ടത്തിലേക്ക് അതെത്താതെ ഒരാൾ സന്ധി സംഭാഷണത്തിന് മുതിരുകയും അങ്ങനെ തൽക്കാലം പിരിയുകയുമാണ് ഉണ്ടായത്. ഇതിനെ സംബന്ധിച്ച് നബി ബറക്കത്തുള്ള സന്ധി എന്ന് പറയുകയുണ്ടായി. കാരണം അന്ന് ആ പിരിച്ചിലാണ് പിന്നീട് ഇസ്ലാമിന് ഏറ്റവും പിന്നെ ലാഭമുണ്ടാക്കിയ, ഏറ്റവും വിജയമുണ്ടാക്കിയ ബദറിലേക്ക് വഴിവെച്ചത്. അപ്പോൾ ആ ബദർ ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായ ചെറിയ ബദർ എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. നമ്മൾ സുപ്രസിദ്ധമായ വലിയ ബദർ അതിൻ്റെ പിറകെയാണ് ഉണ്ടാകുന്നത്. ഇൻഷാ അല്ലാ ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഈ ഭാഗങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.